വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 390, അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോമോയിലോട്ട് പോവാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വോയിസ് ഓവറുമായിട്ടാണ് തുടങ്ങുന്നത്. അതിൽ പറയുന്നുണ്ട്, പടവല മാമയുടെ കലിപ്പ് തീരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു വോയിസ് ഓവറിലാണ് ഈ പ്രോമോ തുടങ്ങുന്നത് തന്നെ. കഴിഞ്ഞിട്ട് തുടക്ക സീന് കാണിക്കുന്നതെന്ന് വെച്ചാൽ ലെച്ചും ദിയയുടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഭവാനിമ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ ദിയ ചോദിക്കും, എങ്ങോട്ടാണ് അമ്മമ്മ പോകുന്നത് എന്ന്. അപ്പോൾ ഒരു സർക്കാസം രൂപത്തിൽ ഭവാനിമ പറയും, നിങ്ങൾക്ക് മാത്രമല്ല ഹസ്ബൻഡ് ഉള്ളത്, എനിക്കും ഉണ്ട്, ഞാൻ അങ്ങനെ വിളിക്കാൻ പോകാം എന്ന രീതിയിൽ പറയും. അപ്പോൾ ദിയ തിരിച്ച് അതേമാതിരി സർക്കാസത്തിൽ പറയും, ഇന്നലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറയും. അപ്പോൾ ഭവാനിമ അതിന് തിരിച്ച് പറയും, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണ്ടായെന്ന്. അതിൻ്റെ അടുത്ത സീനിനെ കാണിക്കുന്നത് നീലു ലച്ചുവിനോട് പറയുന്നത് പോലെയാണ്, ഇത് കടിക്കോ ലച്ചു എന്ന് പറഞ്ഞിട്ട് ഭവാനി അമ്മയെ നോക്കി പറയും. അപ്പോൾ ലച്ചു തിരിച്ചൊരു മറുപടി പറയുമ്പോൾ അമ്മയുടെ അല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അടുത്ത സീന് കാണിക്കുന്നത് നീലു ഭവാനി അമ്മയോട് പോയി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എവിടെ പോവാണ് എന്ന രീതിക്ക്. അപ്പോൾ ഭവാനിമ്മ തിരിച്ച് ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഞാൻ വൃദ്ധസദനത്തിലേക്ക് പോവാണ് എന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സീനിൻ്റെ ഒരു ഡയലോഗ് ആയിരിക്കണം കേശു പറയുന്നത്, നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇത് ഒരുപാട് കയറി പോകുന്നുണ്ട് എന്ന രീതിക്കൊക്കെ. അതിൻ്റെ അടുത്ത സീനിനെ ഭവാനിമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ കുറച്ച് കൂടുന്നുണ്ട് എന്ന രീതിക്കൊക്കെ. അതിൻ്റെ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭവാനിയമ്മ ഇങ്ങനെ നല്ല ചൂടിൽ നിൽക്കുമ്പോൾ ദിയ പോയിട്ട് കുറച്ച് തണുത്തുള്ള എടുക്കട്ടെ, എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഭവാനിയമ്മ തിരിച്ച് ദിയയോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന രീതിക്ക് ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ ഭവാനിയമ്മ ബാഗൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് ട്യൂഷൻ വിട്ടിട്ട് കേശു ശിവയും വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അമ്മമ്മ എവിടെ പോവാണ് എന്ന രീതിക്ക്. അപ്പോൾ ഭവാനിയമ്മ പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നീലു ലച്ചുവിനോട് പറയുന്നുണ്ട്, ഈശ്വര ശരിക്കും പോവുകയാണോ എന്ന രീതിക്ക്. അതായത് ഭവാനിയമ്മ ഇത്ര നേരം വിചാരിച്ചുകൊണ്ടിരുന്ന വെറുതെ കളിപ്പിക്കുകയാണോ ഇല്ലെങ്കിൽ പോകുന്നില്ല എന്ന രീതിക്ക്. അവസാനം വീട് വിട്ട് ഇറങ്ങി പോകുന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഭവാനിയമ്മ സീരിയസ് ആയിട്ട് പോകാൻ പോവുകയാണ് എന്ന രീതിക്ക്. അതോടെ ഒരു പ്രോമോ ഉണ്ടായി. ഇന്നത്തെ എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അതേ കണ്ടൻറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ ഭവാനിയമ്മ ചൂടായിക്കൊണ്ടിരുന്നതും ദേഷ്യത്തിലിരുന്നതൊക്കെ എന്തുകൊണ്ടാണ് കുട്ടൻപിള്ളയുമായിട്ട് അടികൂടിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാനം അതൊക്കെ സോർട്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഭവാനിയമ്മ പുതിയൊരു പ്രശ്നം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് വീട്ടിലുള്ളവരുമായിട്ടുള്ളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെയാണ് ഇത് കാണിക്കുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ എവിടെ നിന്ന് നമുക്ക് ശങ്കരനെ കാണാൻ സാധിച്ചില്ല. ശങ്കരനെ ഉപ്പുമുളകിൽ നിന്ന് പോയിട്ടുണ്ടാവും. എന്തെന്ന് പറഞ്ഞാൽ ബാലു ഉപ്പുമുളയിലോട്ട് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരനും അധികം ഉപ്പുമുളകിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഇന്നത്തെ എപ്പിസോഡിലൂടെ. മാത്രമല്ല ഹൈമവതി റാംകുമാറും ഉപ്പുമുളകിൽ നിന്നിപ്പോൾ മാറി നിൽക്കുകയാണ്. അവൻ്റെ ഒരു വിടവ് അറിയിക്കാതെ തന്നെയായിരുന്നു പുതിയ പുതിയ, അതായത് പഴയ ആർട്ടിസ്റ്റുകളിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടിരുന്നത്. അവരിതുവരെ ഉപ്പുമുളകിനോടും ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഹൈമവതി ഉണ്ടാവില്ല, റാംകുമാറും ഉണ്ടാവില്ല, ശങ്കരണ്ണൻ ഉണ്ടാവാൻ സാധ്യതയില്ല, സുരേന്ദ്രൻ ഉണ്ടാവില്ല, ബാലു ഉണ്ടാവില്ല. മെയിൻ കണ്ടൻറ്റിൻ്റെ ഭവാനിയമ്മയെ ചുറ്റിപ്പറ്റി നടക്കുന്നത് പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറച്ച് ഫണ്ണി എപ്പിസോഡാവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് വയലൻസ് ആയിട്ട് നടക്കുന്നത് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇന്നത്തെ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.